ഒന്നര വർഷമായി അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങൾ തുറക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി മുക്കം നഗരസഭ. ഇതിന്റെ ഭാഗമായി നഗരസഭാ ചെയർമാൻ പി ടി ബാബുവിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു. സ്കൂളുകളിൽ നടപ്പാക്കേണ്ട നടപടിക്രമങ്ങളെയും സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ചും യോഗത്തിൽ തീരുമാനമായി. കോവിഡ് മഹാമാരി മൂലം ഒന്നര വർഷമായി അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങൾ തുറക്കാനുള്ള മുന്നൊരുക്കങ്ങളുമായി മുക്കം നഗരസഭ രംഗത്തിറങ്ങി. മുക്കം EMS ഓഡിറ്റോറിയത്തിൽ നടന്ന അവലോകന യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി ടി ബാബു അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ഇ സത്യനാരായണൻ മാർഗരേഖ അവതരിപ്പിച്ചു. മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി കെ ഷാജി വിദ്യാർത്ഥികൾക്കുണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിച്ചു. മുക്കം പോലീസ് ഇൻസ്പെക്ടർ പ്രജീഷ്, അഗ്നിശമന സേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എൻ വിജയൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് തുടങ്ങിയവർ ക്ലാസ് എടുത്തു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി കുഞ്ഞൻ മാസ്റ്റർ, റുബീന, കൗൺസിലർമാരായ എം മധു, എം കെ യാസർ, അബ്ദുൽ ഗഫൂർ, നഗരസഭാ പരിധിയിലെ വിവിധ സ്കൂളിലെ പ്രധാന അധ്യാപകരായ കെ വി അബ്ദുൾ മജീദ്, പി മനോജ്, നിസാർ അഹമ്മദ്, കെ ബൽരാജ്, കെ മീവാർ, കെ വാസു തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂളുകൾ തുറക്കുന്നതിനു മുന്നോടിയായി എല്ലാ വിദ്യാലയങ്ങളും ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരിച്ച് വൃത്തിയാക്കാനും ഇതിനാവശ്യമായ സഹായം തൊഴിലുറപ്പ് പദ്ധതി വഴി നടപ്പാക്കാനും മുക്കം ഫയർഫോഴ്സ് അണുനാശനം നടത്താനും യോഗത്തിൽ തീരുമാനിച്ചു. സ്കൂൾ പരിസരത്തുള്ള കടക്കാർ 2 ഡോസ് വാക്സിൻ എടുത്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ജനമൈത്രി പോലീസ് സഹായത്തോടെ നടപടി സ്വീകരിക്കും. സ്കൂളിൽ ആവശ്യമായ ബ്ലീച്ചിംഗ് പൗഡർ നഗരസഭ നൽകും. സാനിറ്റൈസർ തുടങ്ങിയവ ലഭ്യമാക്കാൻ സാധിക്കുമോ എന്ന് ആലോചിക്കും. എല്ലാ സ്കൂളിലും ജനകീയ പങ്കാളിത്തത്തോടെ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ഏകോപിപ്പിക്കാനും സ്കൂളുകളിൽ ഒരു രജിസ്റ്റർ സൂക്ഷിച്ച് കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ രേഖപ്പെടുത്താനും ആരോഗ്യ പ്രശ്നങ്ങൾ അതത് സമയം മെഡിക്കൽ ഓഫീസറെ അറിയിക്കാനും യോഗത്തിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, മുക്കം.